പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളും വിശേഷങ്ങളുമായി ബഹ്റൈൻ ഫ്രെയിംസിൻ്റെ മറ്റൊരു ലക്കത്തിലേക്ക് പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. തൊഴിലാളികൾക്ക് അനുകൂലമായ പല നിയമങ്ങളും നിലവിലുള്ള രാജ്യമാണ് ബഹ്റൈൻ. പക്ഷേ നിയമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ധാരണയില്ലായ്മ അവരെ പലപ്പോഴും പ്രശ്നക്കുരുക്കുകളിൽ അകപ്പെടുത്താറുണ്ട്. നിയമപരമായും തൊഴിൽപരമായും പ്രവാസികൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിൽ മികച്ച അനുഭവ സമ്പത്തുള്ള അഡ്വക്കേറ്റ് വി കെ തോമസ് ഈ വിഷയത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഒരു തൊഴിലാളിക്ക് ഇവിടെ വരുവാനുള്ള ഒരു വിസ ലഭിച്ചാൽ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഇവിടെ കൊണ്ടിരുന്ന തൊഴിലുടമയുടെയും അയാളുടെ കിട്ടുന്ന തൊഴിൽ കരാറിൻ്റെയും അയാളുടെ വിസയുടെയും എല്ലാ ഡീറ്റെയിൽസും ഇവിടുത്തെ വെബ്സൈറ്റിൽ കൂടി പരിശോധിക്കാവുന്നതാണ്. ആ വെബ്സൈറ്റിലെ എല്ലാ കാര്യങ്ങളും കാണും. അതുപോലെ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ വരുവാൻ ഒരു തൊഴിൽ കരാർ നിർബന്ധമാണ്. ആ തൊഴിൽ കരാർ തൊഴിലുടമയും തൊഴിലാളിയും ഒപ്പിട്ടിരിക്കണം. അതിൻ്റെ ഒരു കോപ്പി തൊഴിലാളി കൈവശം വെക്കുകയും വേണം. കരാറില്ലാതെ ഇവിടെ വിസ ഇപ്പോൾ തൊഴിൽ വിസ ലഭിക്കാറില്ല. തൊഴിലാളി അവിടെ നിന്ന് വരുന്നതിന് മുമ്പ് ഈ കമ്പനിയുടെ എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾക്ക് നമ്മുടെ സി പി ആറിൻ്റെ വാലിഡിറ്റി അറിയണമെങ്കിൽ ഇവിടുത്തെ വെബ്സൈറ്റിൽ നമുക്ക് എൻട്രി ചെയ്ത നമ്മുടെ സി പി ആർ അടിച്ചാൽ നമ്മുടെ എംപ്ലോയറുടെ വിവരങ്ങളും നമ്മുടെ വിസ വാലിഡാണോ എന്നുള്ള വിവരങ്ങളും അറിയാൻ സാധിക്കും. ഈ വിവരം നമ്മൾ എസ് എം എസ് വഴിയും അറിയാനുള്ള സൗകര്യം ഇവിടുത്തെ അതോറിറ്റീസ് ഒരുക്കിയിട്ടുണ്ട്. ആ രീതിയിലും നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വെബ്സൈറ്റിൽ പോയി വേണമെങ്കിലും നമ്മുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് മാസത്തിൽ ഒരിക്കൽ ശമ്പളം ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ എംബസിയിൽ നമുക്ക് പരാതി നൽകാം. ഇത് അധികം വൈകാതെ നൽകുന്നതാണ് നല്ലത്. കാരണം രണ്ടു മൂന്ന് മാസം ശമ്പളം പെൻഡിങ് ആയാൽ പിന്നെ അത് ലഭിക്കുവാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് ഒരു മാസം ശമ്പളം കിട്ടിയില്ലെങ്കിൽ 10-15 ദിവസം നോക്കിയിട്ട് നമ്മൾ എംബസിയിൽ ഒരു പരാതി നൽകുന്നത് നല്ലതാണ്.